പറഞ്ഞു നിർത്തിയത് ഈ 1966 പുതിയതായിട്ട് 4-5 നമ്മൾ വാഴിച്ചു, 3 വാഴിച്ചു, 2 പിന്നീട് വാഴിച്ചു. ഈ ആദ്യം 3 വാഴിച്ചതിന് വേണിമാർക്ക് വജ്രാസനം ഭരണം കൊടുത്തു. അതായത് അങ്കമാലി വജ്രാസനത്തിന്റെ വയലിപ്പറമ്പി തിരുമേനി കാലം ചെയ്ത തേവലസിനു വന്നു. അപ്പം അതിന് ഇപ്പൊ നമ്മൾ ഇനി പോകുന്നത് കുറച്ചുകൂടെ അച്ഛനറിയാമല്ലോ, ഏറ്റവും കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്. അപ്പം ഞാൻ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഈ നമ്മുടെ ആൾക്കാർക്കുണ്ട്. ഇതൊക്കെ നടന്നതാണോ ഇല്ലയോ എന്ന് ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അപ്പം ഈ അങ്കമാലി വജ്രാസനത്തിൽ ഈ തിരുമേനിയെ ഇവിടുന്ന് ഈ തൃക്കൊന്ദ സെമിനാരി ഇറക്കി വിടാനായിട്ട് ഇവർ വളരെയേറെ പരിശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പം അച്ഛൻ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. അങ്കമാലി വജ്രാസന ആസ്ഥാനമാണ് ആര്യവർത്തനം സെമിനാരി. തേവോപ്പനസ് തിരുമേനി അവിടെ 67 ചാരി എടുക്കുന്നു. 73 കഴിഞ്ഞപ്പോൾ ഈ ഡിസ്പ്യൂട്ട് തുടങ്ങി, പുറത്തു വന്നു. അല്പന വന്നല്ലോ വന്നു. ആ കാലം അത്രയും വടക്കൻ പള്ളികളിൽ വന്ന ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഈ ആപുജി റമ്പാൻ, അതാ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ വിഷയം. തേവോപ്പനസ് തിരുമേനി ഈ ഒരു വലിയ ഇഷ്യൂ ആക്കാതെ എങ്ങനെയെങ്കിലും ഇതൊക്കെ സോപ്പിട്ട് പരുവത്തിൽ കൊണ്ടുപോകാമെന്ന ഒരു വിചാരത്തിലാണ് ഇത്. അതുകൊണ്ട് അധികം ഒന്നും ആളുകളെ പക്ഷെ എന്തെല്ലാം കാരണം കാര്യം പറഞ്ഞാൽ ഇവർക്ക് തീരുമാനിച്ചില്ലേ കുടിക്കണം. അങ്കമാലിയിൽ ഇതുണ്ടാകാൻ അങ്കമാലി വജ്രാസനത്തിലാണ് വാസുദേവന്റെ ആരംഭം. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്, ഇതധികം പേർക്ക് അറിയാൻ വയ്യാത്ത കാര്യം. അങ്കമാലി വജ്രാസനത്തിലെ വനിതാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ കാലത്ത് ഞാൻ. ഈ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അങ്കമാലി വജ്രാസനത്തിൽ തേവോപ്പനസ് തിരുമേനി വളരെ ആദരവോടെ അംഗീകരിച്ചിരുന്ന അച്ഛന്മാരൊരാളാണ് മങ്ങാട്ടുമ്പിളിൽ അലക്സാണ്ടർ അച്ഛൻ. മങ്ങാട്ടുമ്പിളി അതെ, വളരെ ബഹുമാനിച്ചിരുന്ന പ്രായമുള്ള അച്ഛൻ ഒ സി ഗീവറിസ് അച്ഛൻ. ഒ സി ഗീവറിസ് കളക്ടർ ബാബു പോളിന്റെ അപ്പൻ പി എ പോലീസ് അച്ഛൻ. കൊറ്റാലിന്റെ ജോർജ് അച്ഛൻ. വളത്തുള്ളിൽ എബ്രഹാം അച്ഛൻ. ഇങ്ങനെ കൊള്ളാവുന്ന ഏറ്റവും നല്ല വൈകരാണ് അങ്കമാലി വജ്രാസനത്തിൽ അന്നുണ്ടായിരുന്ന കൗൺസിൽ. ഈ 5 5 ഈ മങ്ങാട്ടുംപിള്ളിലെ അച്ഛൻ്റെ തൊട്ടടുത്ത് വാപ്പാലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നാഷണൽ ഹൈവേ റോഡ് സൈഡിൽ ഒരു പഴയ ഓടിട്ട കെട്ടിടവും കുറച്ച് സ്ഥലവും ഉണ്ടായിരുന്നു പൊതുവായിട്ട്. അപ്പോൾ തേവോപ്പന സിനിമയിൽ എപ്പോഴും മോഡേണായ കാര്യങ്ങൾ ചെയ്യാനും ഒരു പരിഷ്കൃത രൂപം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അത് നമുക്ക് വെറുതെ ഇങ്ങനെ ഇട്ടേക്കാതെ ഒരു വനിതാ മന്ദിരം സിസ്റ്റേഴ്സിൻ്റെ അല്ല, സിസ്റ്റേഴ്സ് അല്ലാത്ത വനിതകൾക്കും വേണ്ടിയിട്ട് സമാജത്തിൻ്റെ അപ്പോൾ മാറ്റുമ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. ഞാൻ വനിതാ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്, തിരുമേനി പ്രസിഡന്റാണ്. ടി സി കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു, സെക്രട്ടറി മരിച്ചുപോയി. ടി സി കുഞ്ഞമ്മയും വേറെ 3-4 സ്ത്രീകളും ഇവിടെ താമസം തുടങ്ങി. ഇവിടെ 10-30 km അകലമുണ്ട്. അല്ല, അവരവിടെ താമസിക്കാൻ അവരെ കല്യാണം കഴിച്ചു അല്ല അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, ആ കെട്ടിടം അറിയാം, സ്ഥലം അറിയാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം നീറിപ്പൊഴിഞ്ഞു വന്നു. ഈ വനിതാ മന്ദിരത്തിൽ കയറി ചേരുന്ന റിസപ്ഷൻ വീട് ഭിത്തിയിൽ മങ്ങാട്ടുംപിള്ളി അച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു വലിയ പടം ഫോട്ടോ വെച്ചിട്ടുണ്ട് ഭിത്തിയിൽ വെച്ചിരിക്കുക. അത് അടുത്ത കാലം വെച്ചതാണോ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ടി സി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ സെക്രട്ടറി ഈ റിസപ്ഷൻ റൂമിൽ നിന്ന് ആ പടം എടുത്ത് അകത്തൊരു മുറിവ് കൊണ്ടുവച്ചു. റിസപ്ഷൻ റൂമിൽ മാതാവിൻ്റെയോ അങ്ങനെ എന്തോ പടം വെച്ചു. വനിതാ മന്ദിരല്ലേ, അവിടെ ഇപ്പം അച്ഛൻ്റെ ഒരു പടം വയ്ക്കാം, പക്ഷെ അച്ഛൻ്റെ കുടുംബത്തിന്റെ പടമായിട്ട് വെക്കുന്നത് നല്ലതല്ല എന്നിട്ട് അവർക്ക് തോന്നിയിട്ടാണ് അവരങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും അതിൽ അച്ഛൻ ഇടഞ്ഞു. അല്ല, അത് അച്ഛന്റെ സ്ഥലമാണോ? അതല്ലല്ലോ, അച്ഛനായിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അത് പള്ളിയുടെ സ്ഥലം. ദൈവനിവാസ് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇടയനാവച്ചൻ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തു, എന്റെ അല്ല. അല്ല, അതുപോലെ അത് സഭയുടെ എന്ന് അല്ല ഞാൻ ചോദിച്ചാൽ, ഈ സ്ഥലം പള്ളിയുടെ ആണെന്നല്ലേ അച്ഛൻ പറഞ്ഞു? ആ പൊതുവിന്റെ, അതായത് അവിടുത്തെ വാപ്പാലശ്ശേരി ഒരു കുരിശും കുറച്ച് സ്ഥലവും ഈ കെട്ടിടം അവിടെ ഉള്ളതാ. അല്ല, അത് വജ്രാസനത്തിന്റെ ആണോ? വജ്രാസനത്തിന് പേരിലാണ് എന്ന് പറയാൻ ഒക്കില്ല, അത് ആ ഏരിയയിലുള്ള അന്നത്തെ ഓർത്തഡോക്സ് സാറിന്റെ. അത് വജ്രാസനത്തിന്റേതായിട്ടാണ് ഈ ഫംഗ്ഷനിങ് വരുന്നത്. ഫംഗ്ഷനിങ് ഏതായാലും
ഈ ഫോട്ടോയാണ് ഈ മലങ്കര സഭയിൽ വിറ്റുന്നത്. ആണോ? അതെ. ഇത് അധികം പേർക്ക് അറിയാൻ പാടില്ല. ഇല്ല, മങ്ങാട്ടുമ്പിള്ള ചെന്ന് അവിടെ തിരിച്ചു വെച്ചേ പറ്റൂ. ആ, ടി സി കുഞ്ഞമ്മ പറഞ്ഞ എൻ്റെ ആവശ്യമില്ല. ആ, ഇമ്പാർഷ്യലായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഫോട്ടോ അവിടെ വെക്കണോ വെക്കാതിരിക്കണം? അല്ല, അവിടെ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. തിയോഫിലസ് സിനിമേനെയും സ്വാഭാവികമായിട്ടും അച്ഛൻ്റെയും കൊച്ചമ്മേടെ പടം അവിടെ വെക്കണ്ട, അച്ഛൻ്റെ മാത്രം പടാനിരിക്കട്ടെ എന്ന് വെക്കാം. അതുകൊണ്ട് തിരുമേനി അതിനകത്ത് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തില്ല. വേണമെങ്കിൽ വെച്ചോ എന്നുള്ള രീതിയിൽ അതിൻ്റെ പതുക്കെ സാവകാശം ഉടങ്ങി പൊക്കോളും ഈ മുഴുവൻ നോട്ട്സും അച്ഛൻ വിട്ടില്ല. ടി സി കുഞ്ഞമ്മയെ മാറ്റണം. എനിക്ക് 8 പേജുള്ള എഴുത്ത് അച്ഛനെ എഴുതിയിട്ടുണ്ട്. ആ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അച്ഛൻ, അതെ, അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ 8 പേജുള്ള ലെറ്റർ എഴുതി. ലെറ്റർ എനിക്ക് എഴുതി ടി സി കുഞ്ഞമ്മയുടെ കംപ്ലൈന്റ് പരാതി അതിനെ വായിക്കാൻ തന്നെ നമുക്ക് ഒരു കാര്യമില്ല. അതായിരുന്നു, ഞാനത് വളരെ സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ എൻ്റെ പെരയിൽ കുറച്ച് പൊളിച്ചു പണിയൊക്കെ നടത്തിപ്പോ ഇത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ടി സി കുഞ്ഞമ്മയെ മാറ്റാൻ തേവപ്പുര സിനിമേനി സമ്മതിക്കാത്തതുകൊണ്ട് തിരുമേനിക്കെതിരായി അച്ഛൻ. അച്ഛൻ അല്ല, അപ്പൊ അച്ഛന്റെ ഈ കൊച്ചമ്മ ശരിക്കും പറഞ്ഞാൽ ഈ മർത്തമര സമയത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. കൊച്ചമ്മ അത്ര ആക്റ്റീവ് ആയിരുന്ന ആളല്ല. അപ്പൊ പിന്നെ എന്തിനാ കൊച്ചമ്മ? കൊച്ചമ്മ ജീവിച്ചിരിപ്പുന്നുണ്ട്. കൊച്ചമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛനും കൊച്ചമ്മയും ജീവിച്ചിരിക്കുന്നവരുടെ പടമായി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് യാതൊരു ന്യായീകരണവും ഇല്ല. ഇല്ലാന്നാണ് എന്റെ വിചാരം. അല്ല, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിൽ തേവപ്പന സിനിമേനിയെ കുറ്റക്കാരനാക്കി. തിരുമേനിക്കെതിരായിട്ട് കുറച്ച് പേരെ ഇദ്ദേഹം സംഘടിപ്പിച്ചത് പൈസയും തേക്കുള്ള തെക്കൻ നമ്മുടെ ഇവിടെ തെക്കന്മാർ വന്ന് ആ ചൊവ്വയ്ക്കാക്കി നമ്മൾ പറഞ്ഞ നടക്കുന്നത്. അങ്ങനെ പുള്ളിയാണ് അതിന് റമ്പാച്ചന്റെ അനുവാദമുണ്ട്, സപ്പോർട്ടുണ്ട്. അങ്ങനെയാണ് ഈ മാർത്തോമാശ്ലീഹായുടെ സിംഹാസനം വിഷയം ഉണ്ടാകുന്നത്. കോട്ടയത്ത് അസോസിയേഷൻ യോഗത്തിൽ പോയി ഒരു വാക്കൗട്ട് നടത്തുക ചെയ്തു. പക്ഷേ ഒരു ന്യായോ ആർക്കും പറയാൻ തരത്തില്ല. അതങ്ങനെ ആരും മൈൻഡ് ചെയ്യാതെ കിടന്നു. ഇതിങ്ങനെ വലിയൊരു വിഷയമായി മാറി. അതിനിടയ്ക്ക് ചില അച്ഛന്മാരെ തിരുമേനി ട്രാൻസ്ഫർ അംഗീകരിച്ചില്ല. ആളുകളും അല്ല, അന്നും ഈ 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പോഴേ ഇതൊക്കെ ഉണ്ടാക്കി. അതിനു മുമ്പ് അതില്ല. ഓക്കെ, അങ്ങനെ എതിർപ്പായി. പിന്നെ അദ്ദേഹത്തിന്റെ കാറ് കത്തിക്കുക, ചീത്ത വിളിക്കുക. അല്ല, കാറ് കത്തിക്കുന്ന സംഭവം ഒന്ന് പറയാമോ? കാറ് കത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കാറ് ഈ അരമനയിൽ നിന്ന് തള്ളി വെളി കൊണ്ടുവന്നു. കാർപോറേഷനകത്തിട്ട് തന്നെ എത്തിച്ചു. എന്നിട്ട് തിരുമേനി ഇതിന്റെ ഇൻഷുറൻസ് തട്ടിച്ചെടുക്കാനാണെന്ന് ഇവർ പറഞ്ഞു ഉണ്ടാക്കി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാറ് മൊത്തം കത്തിപ്പോയി. ഉപയോഗശൂന്യായി. അപ്പൊ ഇത് യാക്കോബക്കാര് മനഃപൂർവ്വം ചെയ്തതന്നെയാണ്. കേസൊക്കെ ഇത് തെളിവില്ല. അന്നത്തെ കാലത്ത് നമ്മുടെ ക്യാമറ ഒന്നും വെക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് യാക്കോ അച്ഛനെ അവിടെ രാത്രി 2 മണിക്ക് കയറി ആക്രമിച്ചു. അതിനു വേണ്ടിയും പാടെങ്കിലും പോലീസ് വന്നുകൊണ്ട് തെളിവുണ്ട്. തെളിവുണ്ട്. ഇത് മറ്റേതിന് തെളിവില്ല. അതുകൊണ്ട് ആ കേസ് വിജയിച്ചില്ല. തെളിഞ്ഞില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ അങ്കമാലി വികാസനത്തിൽ ഈ തേഫലോ സിനിമേനി വരുന്നു. ഈ അങ്കമാലിയിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അങ്കമാലിയിലാണ് പ്രശ്നം തുടങ്ങുന്നത്. അത് മങ്ങാട്ടുംപള്ളി അച്ഛനാണ് തുടങ്ങുന്നത്. അച്ഛന്റെ കൂടെ കൂടുതൽ അച്ഛന്റെ ഇടവക ഏതായിരുന്നു? മങ്ങാട്ടുംപള്ളിയിലെ അച്ഛന്റെ വാപ്പാലശ്ശേരി. വാപ്പാലശ്ശേരി പള്ളി. ആ പള്ളിയിലാണ് അപ്പറമ്പിന്റെ കരിയാട് ജംഗ്ഷൻ. അവിടെ തിരുമ്പോഴേക്കും നേരെ കുറച്ചു ഒരു കിലോമീറ്റർ ചെന്നാൽ ആ പള്ളിയിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതെ, അവിടെ മങ്ങാട്ടുമ്പള്ളി അച്ഛനാണ് ഈ പ്രശ്നത്തിന്റെ. പിന്നെ ബാബുപോളിന്റെ പിതാവും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൂടി. ബാബുപോളിന്റെ പിതാവ് അച്ഛൻ ഇല്ല, അദ്ദേഹം ആദ്യത്തെ കൂടിയില്ല. ഈ പത്രിക്കീസ് ബാബുവായുടെ കൽപ്പന വന്നോടുകൂടിയാണ് അല്ല പാത്രികീസിന്റെ കൽപ്പന വരുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. അത് 1970 അതായത് 12 വർഷം കഴിഞ്ഞു. 67 ചാർജ് എടുത്തു. അറുപത്തെട്ട് 69 കഷ്ടിയാണ് പോയി. പോയി ഈ സംഗതി തുടങ്ങിയപ്പോഴത്തേക്ക് കൽപ്പന വന്നു. കൽപ്പന വന്നു. അപ്പൊ ഈ വാപ്പാലശ്ശേരി അച്ഛന്റെ മങ്ങാട്ടപ്പള്ളിയിലെ അച്ഛന്റെ ഫോട്ടോ എടുത്തു മാറ്റി. അത് ചിരിച്ചു കുഞ്ഞു മാറ്റി. മാറ്റി തിരുമേനി അല്ല, തിരുമേനി ചിരിച്ചു വെപ്പിച്ചില്ല എന്നുള്ളതാണ് പരാതി. സി കുഞ്ഞമ്മയുടെ പേര് നടപടി എടുത്തില്ല. എടുത്തില്ല. അല്ല, ഇപ്പൊ ഒരു പക്ഷെ അധികം പേർക്ക് അറിയാൻ പാടില്ല. അല്ല, ഇപ്പൊ നമ്മളച്ഛനിപ്പ ഇത് പറഞ്ഞ് ഞാൻ കേട്ടപ്പോ എന്റെ ഒരു സാമാന്യ ബുദ്ധിയിൽ ഈ ടി സി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ മർത്തമറി സമാജത്തിന്റെ ഭാരവാഹി ചെയ്തതല്ലേ ശരി? അതെ, അതാണ് ശരി. അതെ, ഞാനും അത് വിശ്വസിക്കും.
പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതെ, അത് അവര് പറയുന്നുണ്ട് ഈ അച്ഛന്റെ ഫോട്ടോ വേണമെങ്കിൽ വെക്കാം. അച്ഛന്റെ വനിതാ മന്ദിരത്തിൽ തന്നെ വെക്കണം. അതെ, അതാണ് ചോദ്യം. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ അതോടുകൂടി 70s കൽപ്പന വരുമ്പോൾ ഇവരെങ്ങനെയാണ് ഇവിടെ ഒരു രണ്ട് മേൽപ്പെട്ടക്കാരെ വഴിക്കലി അതിലെ കൽപ്പനയൊക്കെ ഇതിനോട് ഇവരുടെ ഈ ശ്രമത്തോടുകൂടി വരുത്തിയതല്ലേ? വരുത്തിയതാണ് അല്ല, അതെ ആയിക്കോട്ടെ, വരുത്തിയതാന്ന് വിചാരിച്ചാലും അങ്ങനെ പാത്രീസ് ഒരു കൽപ്പന അയക്കുന്നു, മർത്തോമാസ്ലിയായിക്ക് പട്ടമില്ല. പക്ഷെ അത് ഈ അന്ന് യാക്കോബായ പക്ഷത്തുള്ള മുഴുവൻ പേരും വിശ്വസിച്ചു. പിന്നെ പട്ടമില്ല എന്ന് വിശ്വസിക്കും. അതല്ലേ ഞാൻ ചോദിച്ചത്, അച്ഛൻ എന്താ എന്ത് ചെയ്തു? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ അച്ഛനുവേണ്ടി അച്ഛൻ എന്ത് ചെയ്തു? അല്ല, ഞാൻ ആ സമയത്ത് ഇവിടെ എന്റെ പള്ളിയാണ് നോക്കുന്നത്. കല്യാണി 73 കൂതാശ ചെയ്ത് പുതിയൊരു ഇടവകയാണ് ഇത്. ഇവിടെ 99.99% യാക്കോവക്കാരാ. ഞാൻ ഒറ്റ ഒരാളുള്ളൂ, ഇത് ശരിയല്ല എന്ന് പറയാം. ആ ഒരു കണ്ടീഷനിലൂടെ ഞാനിത് അത് ഇൻവോൾവ് ആയില്ല. പക്ഷെ അച്ഛൻ അവിടെ കൽപ്പന കാണാൻ പോയി. അതല്ല, ഞാൻ എന്റെ സ്വന്തം കാര്യം. അല്ല, അതെ, എന്നാലും അച്ഛൻ പോയി. ഞാൻ പോവുകയും അന്വേഷിക്കുകയും കാര്യങ്ങൾ. അല്ല, അച്ഛൻ അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കാം. അച്ഛൻ ഇത് എങ്ങനെ ഇവിടുന്ന് പോയത്? അന്ന് അച്ഛന് ബൈക്ക് ഉണ്ടല്ലേ? പിന്നെ കോട്ടയത്ത് എപ്പോഴും പോകുന്നല്ലേ? പോന്ന. അപ്പൊ ബൈക്കിൽ നേരെ ദേവലോകത്ത് ഇരുന്നു. അവിടെ പഠിച്ചതല്ലേ ഞാൻ? ആ, സെമിനാരി പഠിച്ച. പക്ഷെ അന്ന് സെമിനാരിയിലല്ലേ, ദേവലോകത്തല്ലേ ഇരുന്നത്? ദേവലോകത്തല്ലേ ഇരിക്കുന്നത്? അപ്പൊ അന്ന് ഔഗേൻ ബാവായ കാലത്താ 73 ബാവായൊന്നും വേണ്ടല്ലോ. അതെ അതെ അതെ, എന്നാലും ഈ മറ്റേ വട്ടക്കുന്ന് ബാബ സ്ഥാനം ഏറ്റിട്ടില്ല. അപ്പൊ 73 ഔഗേൻ ബാബായ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുക. അപ്പൊ ദേവലോകത്ത് ഉണ്ട്. 74 കാലം ചെയ്ത് പിന്നെ അവിടെ ചെന്നു. അച്ഛൻ ഈ ഒറിജിനൽ കൽപ്പന കണ്ടോ ഫയലില്? അതായത് ഒറിജിനൽ വിശ്വസിക്കാൻ പറ്റില്ല നമുക്കേ. ഇത് ഇങ്ങനെ ഒരു കൽപ്പന വന്നു വിശ്വസിക്കാൻ ആവില്ല. ആവില്ല, അതായത് അച്ഛൻ ഇപ്പോഴും അന്ന് കാണുന്നതിനും വരെ വിശ്വാസമില്ല. എങ്ങനെ പറയാൻ, എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി ചർച്ച്. ഒരു സ്ത്രീഹായിക്ക് പോനസ്സും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം പാത്രിക്കസ് പറയാന്ന് പറഞ്ഞാൽ അച്ഛൻ വിചാരിച്ചു ഈ ഓർത്തഡോക്സുകാർ കള്ളം പറയുന്നു. അതാണ്, അവിടെയാണ്. അല്ല, അതിപ്പം അതായത് ഈ 50 ശേഷം, ഇപ്പം ഏകദേശം 2023 ആയപ്പോൾ 50 ഈ കൽപ്പന വന്നിട്ട്. ഇപ്പം ഈ പുതിയ യാക്കോബായ വിഭാഗത്തിലെ ഈ പുതിയ കുറെ ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു കൽപ്പനയേ ഇല്ല. അങ്ങനെ പറയാനേ പറ്റൂ. അങ്ങനെ പറ പക്ഷേ ആദ്യകാലത്ത് ഇങ്ങനെ കൽപ്പന ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് വന്ന പുസ്തകങ്ങൾ, ഞാൻ കാട്ടിയറ പൗലോസിന്റെ പുസ്തകം തോമസ് ഇവിടെ വന്നിട്ടില്ല, പൗരോഹിത്യം ഇല്ല എന്നുള്ള ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഇവർ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. പാത്രിക്കീസ് പറഞ്ഞതിന് ന്യായീകരിച്ച് അതിന്റെ പിന്നാലെ ആളുകൾ വിളം തുടങ്ങി. അല്ല, അന്നേരം ഒരു കാര്യമുണ്ട്, അന്നേരം നിങ്ങൾക്ക് ഈ പറയുന്ന പാത്രിക്കീസ് കക്ഷിയിലുള്ള കുറെ അച്ഛന്മാരും അൽമായരും എങ്കിലും ഇതിനെ ചോദ്യം ചെയ്യണ്ടേ? കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പാത്രിക്ക് വർത്തമാസ്ലിയുടെ പേരിലല്ലേ മുളന്തിരുത്തിപ്പള്ളി? കോർ എപ്പിസ്കോപ്പ് അച്ഛൻ എഴുതിയ വാചകം ഞാൻ പറഞ്ഞു. നശിച്ചു പോയി, തോമാസ്ലിയ ഓടിപ്പോയി, എന്നാൽ 12 തേക്കാൻ ക്ലയോപ്പായും ലൂക്കായും തിരഞ്ഞെടുത്തു എന്ന് യാക്കോബായിലെ അച്ഛൻ എഴുതി. അച്ഛൻ പുസ്തകം അടിച്ചിറക്കി. ആ പുസ്തകം വെച്ച് ഞാൻ കുറെ അധികം പ്രസംഗിച്ചു. അച്ഛൻ ഗ്രാജുവേറ്റ് ഒക്കെ ആയിരുന്നു. അച്ഛൻ ചില ചരിത്ര രേഖകൾ കൂട്ടിയതാണ് പുസ്തകത്തിൽ. അപ്പൊ ഒരു ചരിത്രകാരന്റെ ഒരു കൊട്ടേഷൻ എഴുതി, ആ പേജിൽ മറ്റൊരു കൊട്ടേഷൻ എഴുതി, ബ്രാക്കറ്റിൽ ഇപ്പിടുന്ന മേൽ പറഞ്ഞ ചരിത്രകാരന്റെ തന്നെയാണ്. പക്ഷെ പുള്ളി വിചാരിച്ച പുള്ളി വേറെ അവിടെ നിന്ന് പകർത്തിയതാണ്. ഇബിഡ് ഒരു ചരിത്രകാരന്റെ പേരാന്ന് പുള്ളി വിചാരിച്ചത്. അപ്പൊ ഇരിബിഡ് എന്ന ചരിത്രകാരൻ എഴുതിയെന്ന് പുള്ളി പുസ്തകത്തിൽ എഴുതി. അത് പിടിച്ച് അച്ഛനെ പിടിച്ചു. അല്ല, എനിക്ക് തോന്നുന്നു അച്ഛൻ, ഇപ്പോഴും ഞാനിത് അച്ഛനോട് ചോദിക്കാൻ കാര്യം, ഇപ്പോഴത്തെ ഈ നവ എന്താ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഇവർ പുതിയതായിട്ട് പ്രചരിപ്പിക്കുന്നത് ഈ പുസ്തകമാണ്. അതൊരു ചുമല പൈൻറ്റിട്ട ഒരു പുസ്തകം. അത് ഈ പെങ്കി സംസ്കാരം, അതിനകത്തുള്ള പ്രമേയം സുധര. അല്ല, പ്രമേയം സുധര അല്ല, ഈ അച്ഛന്റെ പുസ്തകം പറയുന്നുണ്ട്. അച്ഛൻ ഈ അച്ഛന്റെ പുസ്തകം പ്രചരിപ്പിക്കുന്നില്ല, പുറത്തു കാണിക്കില്ല, പുറത്തു കാണിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അച്ഛൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് വലിയ പുസ്തകം കട്ടിയുള്ള. ആ, കട്ടിയുള്ള പുസ്തകം. അല്ല, അത് സുധര. ആ സുധരായ ഞാൻ പറയില്ല, ആ കാര്യത്തിൽ തോമാസ്ലിയ ദൂരെ ആയിരുന്നെങ്കിലും കിട്ടിയെന്ന് തന്നെ സുധരായ ഉദാഹരണം ഉദാഹരണം പറഞ്ഞു. അത് നമുക്ക് ക്ലിയർ ആയി, കഴിഞ്ഞ സെഷനിൽ നമ്മൾ അത് വളരെ ക്ലിയർ ആക്കി. അപ്പൊ ഈ അച്ഛൻ ഇവിടെ ഈ അങ്കമാലി ഭദ്രാസനത്തിലുള്ളതാണോ അച്ഛൻ ഈ പറഞ്ഞേ? അതെ. അത് ഏത് പള്ളി ഇടവക്കാരനാ? അദ്ദേഹം പോത്താനിക്കാട് ഭാഗത്തോട്. ഉമ്മണിക്കുന്ന് സെന്റ് മേരീസ് അല്ല? ആ, അപ്പൊ അദ്ദേഹം കോർപ്പിസ്കോപ്പയാണ്. കോർപ്പിസ്കോപ്പയാണ്, അതായത് ഈ ഹൈസ്കൂൾ ടീച്ചർ ആയിരുന്നു. ഹൈസ്കൂൾ ടീച്ചർ ആയിരുന്നു,
എന്നിട്ടാണ് ഈ പാത്രീസിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ തോമാസിലേക്ക് ഒന്നുമില്ലാന്ന് തീരുമാനിച്ചു. കോരുതുമൽപ്പനത്തിനെ കോരുത് ഏട്ടാ വിളിക്കും. പട്ടമില്ല അല്ല, അതെങ്ങനെ പട്ടമില്ലാതെ വരുന്ന ഓരോത്തിനെ മുടക്കി മുടക്കി എന്നാണെങ്കിലും കാതിക മത്തായി എന്നല്ലാണ്ട് വൈദ്യന്റെ അടുത്ത് പറയില്ല. ഏത് ഈ അച്ഛൻ പറയത്തില്ല. കുന്നംകുളം കാതൊഴിക്കാന്ന് പറയുന്ന കണ്ണിക്കുടി കാതൊഴിക്കാന്ന് പറയുന്ന നേതാവല്ലേ അവർക്ക് ഉള്ളത്. അപ്പൊ പിന്നെ അവരുടെ ശിഷ്യന്മാരെല്ലാം ഇതേ ഗണത്തിൽ പെടുന്നവരാ. ആവത്തില്ല, അത് അച്ഛൻ പറഞ്ഞ വളരെ കറക്റ്റാ. അപ്പൊ ഞാൻ ചോദിക്കുന്ന അന്ന് ഇതുപോലെ ഈ പുസ്തകം അച്ചടിച്ചിറക്കി ഇവര് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ മുളന്തുരുത്തി പള്ളിയിൽ ചെന്നിട്ട് ഇവർ എന്ത് പറയും? കാര്യം മുളന്തുരുത്തി പള്ളി മർത്തോമാസ്ലിയാണ് നാമത്തിലല്ലേ? അതെ, അല്ല ഉണ്ട് അതുപോലെ നാമത്തിൽ പള്ളികളിൽ എന്നാണ് ഇവർ പഠിപ്പിച്ചത്? ചേർന്നതാണെന്ന് അറിയാനുള്ള ബോധമില്ല. ഇല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരത് ആ ബോധം ഞങ്ങൾക്ക് ഇല്ലാന്ന് നടിക്കുക. ഈ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക. എന്റെ ഉള്ളിലുള്ളിരിക്കുന്ന കാരണവന്മാർക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ടാണ് തുബ്ലിയിൽ തോമസ്ലിയുടെ പേര് ചേർത്ത് പേര് ചേർത്തത്. ആ, നേതാക്കന്മാർക്ക് അറിയാം. അറിയാം. അപ്പം അച്ഛൻ, ഞാൻ അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഒരു അപ്പം ഈ 70-ലെ ഈ കൽപ്പനയെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുക. അച്ഛൻ ഇവിടുന്ന് കോട്ടയത്ത് പോകുന്നു, ഈ ഒറിജിനൽ കൽപ്പന ഈ ഫയലിനകത്ത് വെച്ച് ചെറിയ അരമനേ ഉള്ളൂ. അപ്പൊ ആ ചെറിയ അരമനൊക്കെ ചെറുതാ. അപ്പൊ ആ ഓഫീസിൽ അച്ഛൻ ചെല്ലുന്നു. അച്ഛൻ അന്ന് എനിക്ക് തോന്നുന്നേ നമ്മുടെ മറ്റേ മാനേജർ അച്ഛനെ ആയിരിക്കും, കണ്ടല്ലേ? കുറച്ച് പ്രായമുള്ള അച്ഛൻ അല്ല, അതല്ലേ നമ്മുടെ ചീരഞ്ചിറയിലുള്ള അച്ഛൻ അല്ലേ? തെക്ക് തന്നെയുള്ള അച്ഛനെ പേരൊക്കെ മറന്നുപോയി. അപ്പൊ അച്ഛനെ കാണുന്നു. ഈ ഒറിജിനൽ കൽപ്പന അച്ഛനെ കുറിച്ച് തീവ്രതോന്നോ കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു. പിന്നെ കാരണം അങ്ങനെ ചെല്ലുന്നവരെ കുറിച്ചല്ലേ താല്പര്യം. അച്ഛനെ അച്ഛൻ അതിനുള്ള ഒരു വിഷമം കൊണ്ട് അവിടെ ചെന്ന് ഇതുണ്ടോ എന്ന് പരിശോധിക്കാൻ ചെല്ലുക. അതെ. അപ്പൊ അച്ഛനെ ഈ അച്ഛൻ എടുത്ത് കാണിച്ചു. കോരുതുമൽപ്പാനച്ചനും പോയി കണ്ടു. ഇത് കോരുതുമൽപ്പാനച്ചൻ ചെന്ന് കണ്ടു കണ്ടു അല്ലാതെ അച്ഛൻ മാത്രമല്ല കണ്ടു. അല്ല, പിന്നെ കൊടുതുമൽപ്പാനച്ചൻ ഇപ്പൊ ജീവിച്ചിരിക്കും. അല്ല എങ്കിലും കോരുതുമൽപ്പാനച്ചനും കണ്ടു. അല്ല, അച്ഛനും വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അച്ഛനും പോയി ഇത് കണ്ടു കണ്ടു എന്ന് ഇപ്പൊ ഇത് നേരിട്ട് പിന്നെ സൂര്യാനൊക്കെ തർജ്ജമയെ അറിയാവുന്ന ആളാണ്. അതിപ്പോ ഇവര് അങ്ങനെ ഒരു ആരോപണം പറയുന്നുണ്ട്. അതായത് ഈ അയച്ച കൽപ്പന ഇനി അവര് വേറെ എന്താ അല്ല പറയട്ടെ, അവരിപ്പോ പറയുന്നത് അത് വളരെ രസകരമായി അല്ല, അത് വായിച്ച് മനസ്സിലാക്കാൻ അറിയ ഈ സുറിയാനി അറിയുന്ന ആരും ഇവിടെ ഇല്ല. അപ്പം ഞാൻ അതിനെ ഒരു മറുപടി പറഞ്ഞു. അന്ന് ഏറ്റവും കൂടുതലുള്ള സുറിയാനി പണ്ഡിതനാണ് ഔഗേൻ ബാവ. ഔഗേൻ ബാവയ്ക്ക് അല്ലേ കത്ത് വന്നത്? ഔഗേൻ ബാവ സുറിയാനിലാണ് എഴുത്തെഴുതി കൊണ്ടിരുന്നത്.